രാഹുൽജി വയനാട്ടിൽ എത്തിയിട്ടുണ്ട്, നാട്ടുകാർക്ക് കാണാം, എം പി എത്തിയിട്ടുണ്ട്, കൂടെ എല്ലാവരും ഉണ്ട്, വലിയ ആമ്പടിക്കാരൊക്കെ ഉണ്ട്, എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, കെ സുധാകരൻ എന്ന് വേണ്ട, സകലവിധ പരിവാരങ്ങളോടും കൂടിയാണ് രാഹുൽജിയുടെ വരവ്. പക്ഷെ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസ് സന്ദർശിച്ചിരുന്നു, അവിടെ നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തി വലിയ വിവാദമൊക്കെ ആയതാണ്. പക്ഷേ രാഹുൽജി പാവമാണ്, രാഹുൽജി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ കുട്ടികളല്ലേ, അവർ കാണിച്ചത് കുട്ടികളുടെ ഒരു രീതിയാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും രാഹുൽജി ഇനി രണ്ടു ദിവസം കൂടെ വയനാട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ, രാഹുൽജി എന്തെങ്കിലും പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ടോ, പുതിയ പുതിയ കാര്യങ്ങൾ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അറിയേണ്ടി വരും. കാരണം ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമോ, നാട്ടുകാർക്കറിയാമോ എന്ന് ഇപ്പോഴും സംശയമാണ്. വയനാട് പോലെ വളരെ അവിസൃതമായ ഒരു ജില്ലയിൽ, അവർ പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡലത്തിൽ, ഈ മണ്ഡലത്തിലെ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളും മലപ്പുറം ജില്ലയിലും കുറേ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് രാഹുൽജി പറയുമായിരിക്കും. പക്ഷേ ഇ ഡി എന്ന വാക്ക് മാത്രം രാഹുൽജിയോട് ആരും മിണ്ടി പോരുത് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ഇ ഡി, സി ബി ഐ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ രാവിലെ എണീറ്റാൽ ഇത് രണ്ട് വാക്കേ ഉള്ളൂ, ഇ ഡി, സി ബി ഐ. സി ബി ഐ, ഇ ഡി, ഇ ഡി അന്വേഷിക്കണമെന്ന് ഒരു നേതാവ് പറയുമ്പോൾ വേറെയുള്ളവർ ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആകെ ഒരു ബഹളത്തിലാണ് കേരളത്തിൽ. അദ്ദേഹം എത്തിയപ്പോൾ തന്നെ ഇവിടെ എ കെ സെൻ്ററിൽ ബോംബാക്രമണം ഒക്കെ വളരെ വ്യാപകമായ സംഭവങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്കാണ് രാഹുൽജിയുടെ ആ ഒരു 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 മാസ് എൻട്രി എന്ന് പറയുമ്പോഴുള്ള ഒരു വരവുണ്ടായിരിക്കുന്നത്. അപ്പം എന്തായാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വിവിധ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അവർ രാഹുൽജിയോട് പറയുമെന്നറിയില്ല. കാരണം സംഘടനാ തിരഞ്ഞെടുപ്പ് എവിടെ എത്തിയെന്ന് ഇവിടെ ആർക്കും അറിയില്ല. മറ്റൊന്ന്, ഇവിടുത്തെ പാർട്ടിയിൽ യാതൊരുവിധ അച്ചടക്കവും ഒരു സംവിധാനമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ആര് എന്തിനെക്കുറിച്ച് എന്ത് പ്രതികരിക്കുന്നു എന്നുള്ളത് പരസ്പരം എന്തല്ലാത്ത രീതിയിലാണ്. ഒരു വിഷയം തന്നെ പലരും പല രീതിയിൽ പ്രതികരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊക്കെ ഒരു വിഷയം അദ്ദേഹം ചർച്ച നടത്തുമായിരിക്കും. പിന്നെ രാഹുൽജിയെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ ഗൗരവതരമായി കാണും, കാര്യങ്ങളെ കാണുന്ന ഒരാളല്ല എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമാധാനം. മാത്രമല്ല അദ്ദേഹത്തിന് അടുത്തവണ തിരഞ്ഞെടുപ്പിനെ ജയിക്കണമെങ്കിലും ഇവിടെ എങ്ങനെ കേരളത്തിൽ അങ്ങനെ വന്നു നിന്നാൽ നടക്കുകയുള്ളൂ. ഇനി വടക്കേന്ത്യയിൽ ജയം സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണെന്ന് നോക്കും, ഏതാണ്ട് പൂർണ്ണമായും ബോധ്യമായി. അപ്പോൾ അദ്ദേഹം മുൻ ദേശീയ അധ്യക്ഷനാണെങ്കിലും ദേശീയ വിഷയങ്ങളെക്കുറിച്ചൊന്നും വയനാട്ടിലെത്തിയിട്ട് അദ്ദേഹം ഒന്നും നിലവിൽ പ്രതികരിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഈ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പരാജയം, മഹാരാഷ്ട്രയിലെ മന്ത്രിസഭ ബി ജെ പി വീഴ്ത്തിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാഹുൽജി അതൊന്നും വലിയ കാര്യമായി കണക്കാക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ഒരു എം പി ആണല്ലോ, അതുകൊണ്ട് കേരളത്തിൽ പാർട്ടിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇവിടെ ആരാണ് ഇപ്പോൾ പുതിയ ലീഡർ വന്നിരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ രാഹുൽജി അമ്പരപ്പിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം. രാഹുൽജി കഴിഞ്ഞ വന്നപ്പോഴും ഇവിടെ ഒരു ലീഡറില്ലായിരുന്നു, അപ്പം അന്തരിച്ച കെ കെ നായരനായിരുന്നു. അദ്ദേഹം രാഹുൽജി രാഷ്ട്രീയത്തിൽ വല്ല സജീവമാവുന്നതിന് മുമ്പ് അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലീഡറെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് കെ കെ നായരനെ കുറിച്ചായിരിക്കാം, അദ്ദേഹത്തിന് അറിയാമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ ലീഡർ വന്നിട്ടുണ്ട്, വി ഡി സതീശൻ ലീഡറാണ്. ആ പുതിയ ലീഡർ തന്നെ ഇനിയിപ്പം ചർച്ച നടത്താനൊക്കെ എത്തുമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കും. കേരളത്തിലെ കോൺഗ്രസ്സിൽ ആകെ ഒരു അഴിച്ചപണി, ഒരു മൊത്തത്തിലൊരു കുലുക്കവും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഏതായാലും കേരളത്തിലെ ഈ പാർട്ടിയെ എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെക്കുറിച്ച് രാഹുൽജി ചർച്ച ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് രാഹുൽജി ചർച്ച ചെയ്താലും നടക്കില്ല, ദേവൻ തമ്പുരാൻ എന്നൊരാൾ ഇറങ്ങി വന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്തൊരവസ്ഥയാണ് എന്നാണ് പാർട്ടിക്കാർ തന്നെ പറയുന്നത്. കാരണം ഇവിടെയും കൂട്ടത്തോടുകൂടി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിൽ ചേരുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും സി പി എമ്മിലോ എൻ സി പിയിലോ ഒക്കെ ചേരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് അധികാരമില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും കോൺഗ്രസ്സുകാർക്ക്. ഈ ബ്രേക്ക്ലൈൻ ചെയ്ത വടി പോലെ ഒരു ജോഡി ഖദർ ഒരു ദിവസം തേപ്പിച്ചെടുക്കണമെങ്കിൽ തന്നെ രൂപ എത്രയാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലെങ്കിൽ നേരെ അപ്പുറത്ത് വേറെ എവിടെയെങ്കിലും നല്ല ഫലഭൂഷ്ടമായ മണ്ണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ പാവൻ രാഹുൽജി, അദ്ദേഹം ഏതായാലും സ്വന്തം നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ എം പി എ കാത്തിരുന്ന് കാണാൻ, അവർ അതിഥി എത്തിയതുപോലെ അതിഥി അവർ സൽക്കരിക്കുന്ന രീതിയിൽ വയനാട്ടുകാർ രാഹുൽജിയെ ഈ ദിവസങ്ങളിൽ ആദരിക്കും എന്ന് നമുക്ക് കരുതാം.